ഹലോ മിച്ചു വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ഈ കഥയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ബ്രഹ്മമായ മൂന്ന് ലോകങ്ങളാണ് ഒന്ന് മനുഷ്യലോകം രണ്ടാമത്തേത് അസുരലോകം മൂന്നാമത്തേത് ദേവലോകം അങ്ങനെ ആയിരം വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ഗ്രഹണമുണ്ട് ആ ഗ്രഹണം നടക്കുന്ന അന്നേ ദിവസം ഒരു മാന്ത്രിക കല്ലുണ്ട് ഒരുപാട് മനുഷ്യരുടെ ആത്മാക്കളാൽ കുത്തി നിറയ്ക്കപ്പെട്ട ആ ഒരു മാന്ത്രിക കല്ല് ഉപയോഗിച്ച് ചില ചടങ്ങുകൾ ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് ലോകത്തെയും ഒരുമിച്ച് അടക്കി വാഴാൻ വേണ്ടി കഴിയും അങ്ങനെ ഈ മൂന്ന് ലോകങ്ങളെയും അടക്കി വാഴാനായിട്ട് ത്തിലെ രാജാവ് രാക്ഷസ രാജാവ് തന്നെ പുറത്തേക്ക് വരികയാണ് മനുഷ്യരുടെ ആത്മാക്കളെ മോഷ്ടിക്കാനായിട്ട് ഇതിനെ തടുക്കാനായിട്ട് ഒരു ചെറിയ ദേവനും അതുപോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനും ശ്രമിക്കുകയാണ് അങ്ങനെ ഈ രീതിയിലൊക്കെ ഭയങ്കര ആക്ഷനും ഫാന്റസിയും ഒരു അടിപൊളി കഥയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സ്റ്റോറി തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വന്നത് അതുപോലെ ക്ലൈമാക്സിൽ ചെറിയൊരു ട്വിസ്റ്റും ഉണ്ട് എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകലെ കഥയുടെ ഈ മായ ലോകത്തിലേക്ക് കഥയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ആ മൂന്ന് ലോകങ്ങൾ കാണിക്കുകയാണ് ഒന്നാമത്തെ ലോകം ദേവന്മാരുടെ ലോകം സമാധാനവും സുഖവും സന്തോഷക്കായിട്ടുള്ള സുന്ദരമായ ലോകം രണ്ടാമത്തേത് നരക തുല്യമായിട്ടുള്ള അസുരന്മാരുടെ ലോകം ആരെയും ഭയപ്പെടുത്തി കളയുന്ന ഒരുപാട് അധികം ഓൺ സ്റ്റേഴ്സ് രാക്ഷസികൾ ഇതെല്ലാമാണ് ആ ലോകത്ത് അതുപോലെ തന്നെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന മനുഷ്യ ലോകം അങ്ങനെ ഇരിക്കെ ആയിരം വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ഗ്രഹണം അതിവിടെ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഗ്രഹണത്തിന് ഒരുപാട് വലിയ പ്രത്യേകതകളുണ്ട് ഈ ഗ്രഹണ സമയത്ത് ഒരു കല്ല് വെച്ച് ആ കല്ലിന്റെ പേരാണ് ഡാർക്ക് ക്രിസ്റ്റൽ മാന്ത്രിക കല്ല് അത് വെച്ചൊരു പൂജ ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് ലോകങ്ങളെയും അടക്കി വാഴാൻ വേണ്ടി കഴിയും യും അതിനുവേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കയാണ് അസുര രാജാവ് അധിക ദിവസമില്ല ആയിരം വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു ഗ്രഹണം ഇനി സംഭവിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ കൂടെ താമസിക്കുന്ന ഒരു ചെറിയ ദേവനുണ്ട് ആ ദേവൻ ചെന്ന് ദേവലോകത്തെ രാജാവിനോട് കാര്യങ്ങൾ പറയുകയാണ് ഇതുപോലൊരു പ്രശ്നം വരാനിരിക്കുന്നുണ്ട് അസുരന്മാർ കുറച്ചധികം പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ട രാജാവേ ഇതേ സമയത്ത് തന്നെ ദേവലോകത്തെ രാജാവ് പറയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കാൻ തന്നെ എനിക്ക് നേരെയല്ല അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കിക്കൊന്ന് ഈ ഒരു ചെറിയ ദേവനെ ഏൽപ്പിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഡാർക്ക് ക്രിസ്റ്റൽ ഉണ്ടല്ലോ ഇതിന്റെ ആ ഒരു ശക്തി അത് പൂർണ്ണമാക്കണമെങ്കിൽ ഭൂമിയിലുള്ള ഒരുപാട് മനുഷ്യരുടെ ആത്മാക്കൾ വേണം അതുകൊണ്ട് തന്നെ അസുര ലോകത്തിൽ നിന്നും ഒരുപാടധികം അസുരന്മാർ നമ്മുടെ മനുഷ്യ ലോകത്ത് വരും മനുഷ്യര് പിടിച്ചുകൊണ്ടും അവരുടെ ആത്മാക്കളെ കൊണ്ടുപോകും പിന്നീട് അങ്ങനെ ഇങ്ങനെ വന്ന ഈ അസുരന്മാര് മനുഷ്യരുടെ ആത്മാക്കളുമായിട്ട് നരകത്തിലെ ഡാർക്ക് ക്രിസ്റ്റൽ ആ ഒരു അടുത്തേക്ക് ചെല്ലുകയാണ് അതിന്റെ ഉള്ളിലേക്ക് ഓരോ ആത്മാക്കളെയും ഇട്ട് കൊടുക്കണം ആ ഒരു കല്ലിന് കാവലായിട്ട് അതിശക്തനായിട്ടുള്ള മൂന്ന് കണ്ണുള്ള ഒരു രാക്ഷസനുണ്ട് അങ്ങനെ എല്ലാ അസുരന്മാരും അവിടെ വന്ന് ഈ കല്ലിലേക്ക് ആത്മാക്കളെ കൊടുക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിൽ ഒരു ചാരനുണ്ട് നമ്മുടെ കഥാനായകനായിട്ടുള്ള യുവാൻ ഒരു ആത്മാവിനെ അതിലേക്ക് നിക്ഷേപിക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് ആദ്യ വേഗത്തിൽ ആ ഒരു കല്ല് കല്ലടിച്ചു മാറ്റിക്കൊണ്ട് ആരും അറിയാതെ അവിടുന്ന് പോകണവൻ എന്നാൽ തന്ത്രപൂർവ്വം ഈ ഒരു കാര്യം മനസ്സിലാക്കിയ അരണരാക്ഷസി അവളുടെ ആ ഒരു അരണ നാക്കുകൊണ്ട് യുവാനെ കയറി പിടിക്കുകയാണ് ഇതേ സമയത്ത് യുവാന്റെ ദേഹത്തിണ്ടായിരുന്ന ആ ഒരു ഗൗണ് താഴേക്ക് വീഴുന്നുണ്ട് അവന്റെ യഥാർത്ഥ മനുഷ്യരൂപം എല്ലാ രാക്ഷസന്മാരും കാണുകയാണ് മാത്രമല്ല ഇപ്പൊ യുവാൻ പിടിക്കപ്പെട്ടു ഈ ഒരു കാര്യം നമ്മുടെ ആ ഒരു ചെറിയ ദേവനുണ്ടല്ലോ ആ ഒരു ദേവനെ ദേവനറിഞ്ഞു യുവാനെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് കാരണം യുവാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് തന്നെ ആ ഒരു ദേവനാണ് ഇപ്പൊ യുവാന്റെ പിന്നാലെ ബാക്കിയുള്ള എല്ലാ മോൺസ്റ്റേഴ്സും വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കാവൽക്കാരനായിട്ടുള്ള മൂന്ന് കണ്ണുള്ള ആ ഒരു ഉണ്ട് എന്തായാലും സാധാരണക്കാരനായ യുവാനെ ഇതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രാക്ഷസന്റെ ഒരു മാന്ത് അവന്റെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ട് അപ്പോഴേക്കും ദേവൻ അങ്ങോട്ടേക്ക് എത്തുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ യുവാനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പറന്നു പോവാണ് എന്തായാലും ഇതേ സമയത്തന്നെ നരകത്തിലെ രാജാവായിട്ടുള്ള അസുര ചക്രവർത്തി നല്ല കോപത്തിലാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ അരണപ്പെള് പറയാണ് അവന് പിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും ചക്രവർത്തി ഞാൻ തന്നെ നേരിട്ടിറങ്ങി അവനെ പിടിച്ചോളാം ഇതേ സമയത്ത് തന്നെ ഈ ഒരു ദൗത്യത്തിനായിട്ട് നീ ഇറങ്ങേണ്ട അതിന് വേറൊരാളുണ്ടെന്ന് പറയുകയാണ് ഈ അസുര ചക്രവർത്തി അസുര ചക്രവർത്തി ചക്രവർത്തി എന്നിങ്ങനെ പറയുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തൽക്കാലം രാവണ എന്ന് പറയാം അപ്പൊ നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ രാവണൻ പറഞ്ഞാ ആ അവളെ കാണിക്കുകയാണ് അവളും ഒരു മോൺസ്റ്റർ തന്നെയാണ് ഒരു അസുരത്തിയാണ് ഒരു കല്ലിനുള്ളിൽ അതും ഐസ് കല്ലിനുള്ളിൽ അവൾ അവളങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് ആ ഐസിനെ ഇപ്പോൾ ഈ രാവണൻ ഒരുക്കി കളയുന്നുണ്ട് എന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു അസുര ഒന്നും അല്ല അവൾക്ക് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് മിനുഹു അപ്പോ ആ ഒരു ഡാർക്ക് ക്രിസ്റ്റൽ മോഷണം പോയില്ലേ അത് തിരിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ അത് മോഷ്ടിച്ച ആളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആ ഒരു ചുമതലയും ഇനി നോക്കേണ്ടത് മിനുഹു ആണ് ഇവിടെ സീൻ കെട്ടുകയാണെ ഇതിനുശേഷം മനുഷ്യരുടെ ലോത്ത് കാണിക്കുകയാണ് അവിടെ ചന്തയിൽ കുറെ അധികം ആൾക്കാർ കൂടി നിൽക്കുകയാണ് കാരണം ഒരു അരവൈദ്യം അത്യാവശ്യം വൈദ്യം കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും ഒരു മുഴുവൻ ഉട്ടായിപ്പാണ് ഇങ്ങനെ അപ്പൊ എന്തൊക്കെയോ പച്ചമരുന്ന് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ വിളിച്ചുപോയി ഏനിങ്ങനെ പറയുകയാണ് അതായത് നരകത്തിലെ അസുരമാര് വന്നാലും ഒരിക്കലും നിങ്ങളുടെ ആത്മാവിനെ അവർക്ക് മോഷ്ടിക്കാൻ കഴിയില്ല ആ രീതിയിലുള്ള ഒരു മരുന്നാണത് എല്ലാവരും മേടിച്ചോ എല്ലാവരും മേടിച്ചോന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഒരു ഭാര്യയും ഭർത്താവും ഈ ഭർത്താവ് ആണെങ്കിൽ ആചാനുഭവമായിട്ടുള്ള വലിയൊരു മനുഷ്യനാണോ ഇയാൾ വന്നിട്ട് പറയണം വൈദ്യരെ കുറെ കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല ഒന്നും നോക്കിയിട്ട് പറയോ ഇതേ സമയത്ത് തന്നെ ഇപ്പൊ വൈദ്യനുണ്ടല്ലോ ആദ്യം നോക്കുന്നത് ഇയാളുടെ പെണ്ണുങ്ങളെയാണ് നല്ല സുന്ദരിയാണ് കൊള്ളാം ഇതിനുശേഷം ഇയാളുടെ കൈ പിടിച്ചു നോക്കിട്ട് പറയണം ആ പ്രശ്നം അവർക്കല്ല നിങ്ങൾക്കാണ് നിങ്ങൾക്ക് ഒരു ആണിന്റെ കഴിവില്ലേ അത് നഷ്ടമായിട്ടുണ്ട് ഇത് കേട്ട സമയത്ത് ഇയാൾക്ക് അങ്ങോട്ട് പിരിതളകാണ് ഇവൻ ഓടിച്ചിട്ട് തല്ലുകയാണ് കേട്ടോ ആ ഒരു ചന്തയിലൂടെ ജീവനും കൊണ്ട് ഈ ചങ്ങായി ഓടുന്നുണ്ട് അപ്പൊ അവന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്ന് നിൽക്കണം അവളുടെ പേര് സുഷി എന്നാണ് ഈ വൈദ്യന്റെ ഭാര്യയാണ് സുഷി എന്തിനാ എന്തിനും ഇങ്ങനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നേ ഇപ്പോ ഈ ആചാനുഭവം അറിയണം പിന്നെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ച പിന്നെ തല്ലണ്ടേ ആ അതൊന്നും വേണ്ട എന്റെ കട്ടിയവരെ ഞാൻ മാത്രമേ തല്ലയുള്ളൂന്ന് പറഞ്ഞിട്ട് മുഖത്തിനായിട്ട് ഒരു ഒരറ്റി കൊടുക്കാൻ നൈസ് ആയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട് ഇയാളാണെങ്കിൽ കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ അരവൈദ്യം എന്ന് പറഞ്ഞാൽ ഇവനുണ്ടല്ലോ നമ്മുടെ കഥാനായകന്റെ അളിയനാണ് തൽക്കാലം മച്ചാന്ന് വിളിക്കാം മച്ചാന്റെ ഭാര്യയാണ് സുഷി ഈ രണ്ടുപേരും ഒരു കാര്യം അറിഞ്ഞിട്ട് നേരെ ഒരു സ്ഥലത്തേക്ക് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നരകത്തിലേക്ക് പോയ യുവൻ തിരിച്ചു വന്നിരിക്കുകയാണ് പക്ഷേ വന്ന സമയത്ത് ഒരുപാട് മുറിവുകൾ അവന്റെ ദേഹത്തുണ്ടായിരുന്നു ആ ഓടി പിടിഞ്ഞ് ഭയങ്കര വിഷമത്തിലാണ് സുഷി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നത് അവന്റെ ദേഹത്തുനിന്നാണെങ്കിൽ ഒരുപാട് രക്തവും കാര്യങ്ങളൊക്കെ പോയിട്ട് ഭയങ്കര അവശനാണ് ഇപ്പോ എന്തായാലും അവശനായി കിടക്കുന്ന യുവാനെ നോക്കിയിട്ട് പെങ്ങളുടെ സ്നേഹം കാര്യങ്ങളൊക്കെ സുഷി കാണിക്കുകയാണ് ഇതേ സമയത്തിന് നമ്മുടെ ദേവം വരികയാണ് ദേവനെ കണ്ടപ്പോ തന്നെ സുഷിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ നിങ്ങൾ ഓരോ സ്ഥലത്തേക്ക് എന്റെ ചേട്ടനെ കൊണ്ടു അത് അവസാനം ഈ കോളത്തിലാക്കി വെക്കും എന്നാണ് നിങ്ങൾ എന്റെ ചേട്ടനൊന്ന് വെറുതെ ഇവിടെ ഇതേ സമയത്തിന് യോൻ പറയുന്നുണ്ട് സുഷി ഒന്ന് മിണ്ടാതിരിക്കുക അതൊരു ദേവനല്ലേ അപ്പൊ ദേവൻ പറയാണ് ഏ ഏ അങ്ങനെ ഒന്ന് പറയണ്ടാ അവളുടെ സങ്കടം കൊണ്ട് നിന്നോട്ടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ പേടിക്കണ്ട പിന്നെ നിന്റെ ചേട്ടൻ ചെറിയൊരു കാര്യമൊന്നല്ല വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് അസുരന്മാരുടെ ലോകത്തേക്ക് ചെന്നിട്ട് അവരുടെ മാന്ത്രിക കല്ലുമായിട്ടാണ് നിന്റെ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് മനുഷ്യർക്കും ദേവന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ അപകടം ഒരു കാര്യമാണ് ഈയൊരു കല്ല് എന്തായാലും ആ കല്ല് ഇപ്പൊ നമ്മുടെ കയ്യിലെത്തില്ലേ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ അസുരമാരുണ്ടല്ലോ ഈ കല്ല് തേടി ഇത് മോഷ്ടിച്ച ആളെ തേടി ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇത് കേട്ടപ്പോ സൂക്ഷിച്ച് പിന്നെയും പേടിയാവാണ് അപ്പൊ അവരെ ചേട്ടനെ വീണ്ടും കൊണ്ടുപോകും അപ്പൊ ഈ ഒരു ദേവൻ പറയാണ് നിങ്ങൾ ആരും പേടിക്കേണ്ട എന്റെ ശക്തിയിൽ ചില ഭാഗങ്ങൾ ഞാൻ ഇവന് കൊടുക്കാൻ വേണ്ടി പോവാണ് എന്തായാലും പിന്നീട് ഈ ഒരു ദേവനുണ്ടല്ലോ നമ്മുടെ യുവാനോട് മാന്ത്രിക മലയിലേക്ക് വരാൻ വേണ്ടി പറയണം അവിടെ ഒരു അമ്പലമുണ്ട് അവിടെ വെച്ചാണ് യുവാന് ദേവൻ ആ ഒരു അമാനുഷികമായ ശക്തികൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഈ ഒരു ദേവനുണ്ടല്ലോ ഇടയ്ക്കിടക്ക് നമ്മുടെ യുവാൻ കുടിക്കാനായിട്ട് ഒരു മാന്ത്രിക ജലം കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു അമ്പലത്തിലേക്ക് എത്തിയല്ലോ ഇവിടെ എത്തിയ സമയത്ത് ഈ ദേവൻ പറയുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെയല്ല വലിയ വലിയ വേദനകൾ ഈ ഒരു ശക്തി നിന്റെ ശരീരത്തിലേക്ക് കയറ്റുന്ന സമയത്ത് നീ സഹിക്കേണ്ടി വരും എല്ലാത്തിനും ഞാൻ തയ്യാറാണെന്ന് യുവൻ പറയാണ് എന്തുകൊണ്ടാണ് ഈ യുവാനെ ഈ ദേവൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഈ ദേവൻ എത്രത്തോളം ഇഷ്ടമാവാൻ കാരണം എന്നല്ലേ ഒരു സാധാരണ മനുഷ്യനായിട്ട് കൂടെ കുറെ അധികം കാര്യങ്ങൾ നമ്മുടെ യുവൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു കഥ ഇപ്പൊ കാണിക്കുകയാണ് കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു വീട്ടിലേക്ക് യുവാനും ഇവന്റെ കുറച്ച് പട്ടാളക്കാരും കൂടെ ചെല്ലുകയാണ് അവിടെ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട് അവർക്ക് നല്ല യാണ് അതിന്റെ കൂടെ തന്നെ ഇവരുടെ ദേഹത്തേക്ക് ഒരു ബാധയും കയറിയിട്ടുണ്ട് യുവാന്റെ പട്ടാളക്കാര് ഇപ്പൊ ഈ ഒരു സ്ത്രീയെ പിടിച്ചു വെക്കുകയാണ് യുവാന് ചില മാന്ത്രിക വിദ്യക്ക് ഉപയോഗിച്ചിട്ട് അവരുടെ ദേഹത്ത് നിന്നും ആ ഒരു ആത്മാവിനെ ഒഴിവാക്കുന്നുണ്ട് അപ്പൊ ഒഴിവായല്ലോ എന്ന ആ ഒരു സന്തോഷത്തിൽ ഇവര് നിൽക്കുന്ന സമയത്താണ് ആ പോയ ആത്മാവുണ്ടല്ലോ ഈ സ്ത്രീയുടെ വയറ്റുള്ള കുഞ്ഞിലേക്ക് കയറുകയാണ് അതേ സമയത്ത് ഈ സ്ത്രീ പ്രസവിക്കുന്നുണ്ട് എന്നാൽ പുറത്തേക്ക് വന്നത് ഒരു മനുഷ്യനായിരുന്നില്ല ഒരു കൊടൂരനായ രാക്ഷസനായിരുന്നു ഒമ്പത് വാല് മൂന്ന് തലയുള്ള ഒരു പ്രത്യേകതരം ചെന്നായി യുവാനൊന്നും നോക്കിയില്ല ഇതിന്റെ തല വെട്ടിയിടുകയാണ് എന്നാൽ വെട്ടുന്ന തല വീണ്ടും മുളച്ചു വരികയാണ് അപ്പോഴാണ് ഒരു രഹസ്യം മനസ്സിലാവുന്നത് ഈ മൂന്ന് തലയും ഒരുമിച്ച് വെട്ടിയാൽ മാത്രമേ ഇതിനെ കൊല്ലാൻ കഴിയുള്ളൂ ഇപ്പൊ യുവാന്റെ ബാക്കിയുള്ള ഉണ്ടല്ലോ ഇതിന്റെ വാളിനെ വാള് വെച്ച് കുത്തി ആക്കുകയാണ് ഇതേ സമയത്തിന് ധൈര്യശാലി ആയിട്ടുള്ള യുവാൻ അവന്റെ വാള് വെച്ച് ഒരുമിച്ച് ഈ മൂന്ന് തലയും വെട്ടിമുറിച്ച് കളയാണ് ഈ ഒരു സംഭവം ദേവന് മനസ്സിലായിട്ടുണ്ട് ഈ യുവാന്റെ ധീരതയും മനസ്സിലാക്കി അതുകൊണ്ടാണ് ദേവന്റെ കൂടെ കൂട്ടിയത് മാത്രല്ല ഇപ്പൊ ഈ ഒരു ദേവന്റെ കയ്യിൽ ഒരു വിഷറി ഉണ്ട് എന്നാൽ ഇതൊരു സാധാരണ വിഷറി അല്ലാന്ന് യുവാനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആയിരം വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് അസുരന്മാരുടെ എല്ലും രക്തവും ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ഈ ഒരു വിഷറി അതിലേക്ക് നിന്റെ ഒരു തുള്ളി രക്തം ാക്കിയാൽ മാത്രം മതി നിനക്ക് ഒരുപാട് വലിയ ശക്തികൾ കിട്ടും അതുപോലെ തന്നെ ദേവൻ പറഞ്ഞതുപോലെ യുവൻ അവന്റെ ഒരു ഇച്ചിരി രക്തം അതിലേക്ക് ആക്കുകയാണ് ഉടനടി അവന്റെ ശരീരം വലുതാവാൻ തുടങ്ങുകയാണ് ഒരു പത്ത് പതിനാലോ അടിയോളം ഉയരുള്ള ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു രാക്ഷസ രൂപം തന്നെ അവന് കിട്ടുന്നുണ്ട് അവന്റെ പ്രധാന ശക്തി എന്ന് പറഞ്ഞാൽ അത് തീ തന്നെയാണ് എന്നാൽ പെട്ടെന്നുണ്ടായ ഈ ഒരു ശക്തി അവന് അങ്ങനെ താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഹുരുണ്ട് നിലത്തേക്ക് വീഴുകയാണ് ഇപ്പൊ ഈ ഒരു ഗുരു പറയാണ് അതായത് ദേവം പറയാണ് പെട്ടെന്ന് കിട്ടിയ ശക്തി ആയതുകൊണ്ട് തന്നെ നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഒരുപാട് പരിശീലിച്ചാൽ മാത്രമേ ഇതിനെ നിനക്ക് കണ്ട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ അതൊക്കെ ഞാൻ നോക്കിക്കും െന്ന് പറഞ്ഞിട്ട് യുവാൻ അവിടെ എടുത്ത് ചാടി വലിയ വലിയ മലയുടെ മുകളിലേക്കൊക്കെ വളരെ അനുസാരമായിട്ട് ചാടി തുള്ളി കളിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ഈ യുവാന്റെ മുന്നിലേക്ക് ദേവൻ വന്ന് നിൽക്കുന്നുണ്ട് ഒരു വാളെടുത്ത് അവനോട് ഫൈറ്റ് ചെയ്യുകയാണ് എന്നാൽ യുവാന്റെ കയ്യിൽ ഇപ്പൊ ആയുധമില്ല ഇപ്പൊ ദേവൻ പറയാണ് നിന്റെ മുതുകിൽ എല്ലില്ലേ അത് പിടിച്ച് വലിച്ചു നോക്ക് അത് തന്നെ ഒരു ആയുധമാണ് ഈ പറഞ്ഞതുപോലെ യുവാൻ ചെയ്യുന്നുണ്ട് ആ മുതുകിൽ എല് പിടിച്ചു വലിക്കുമ്പോൾ അതൊരു വാൾ പോലെ ആയി വരികയാണ് അങ്ങനെ അവിടെ വെച്ച് യുവാന് ദേവൻ ഒരുപാട് ഒരുപാട് പരിശീലനങ്ങൾ നൽകുകയാണ് ഇതുപോലെ തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞു പോയി ഇനി പാകം ബാക്കിയുള്ളത് ഏഴു ദിവസം മാത്രമാണ് അതായത് ഏഴു ദിവസം കഴിഞ്ഞാൽ ആയിരം വർഷത്തിലൊഴിക്കൽ സംഭവിക്കുക ആ ഒരു ഗ്രഹണം സംഭവിക്കും അപ്പോഴേക്കും ആ അസുരമാര് വന്നിട്ട് ഈ ഒരു കല്ലെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും അപ്പൊ അത്രയും ദിവസം ഈ ഒരു കല്ലിനെ നന്നായിട്ട് സൂക്ഷിക്കണം എന്തായാലും ഇവർക്കായിട്ട് ഒരു ക്ഷേത്ര ആ ക്ഷേത്രത്തിന് മുന്നിലേക്ക് ദേവം വരികയാണ് എല്ലാ മനുഷ്യരെയും അവിടെ വിളിച്ചു കൂടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരോടും ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ ഒരു കല്ലിനെ അതായത് ഡാർക്ക് ക്രിസ്റ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കഴിയും ഇതൊരിക്കലും നമുക്ക് ആ ഒരു രാക്ഷസന്മാർക്ക് കൊടുക്കരുത് മാത്രല്ല നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഒരു കല്ല് വളരെയധികം സുരക്ഷിതമായിരിക്കും ഈ കല്ലിനെ സൂക്ഷിക്കാനായിട്ട് നമ്മുടെ മാന്ത്രിക സിംഹമുണ്ട് അങ്ങനെ ഈ സിംഹത്തിന്റെ കയ്യിലേക്ക് ഈ ഡാർക്ക് ക്രിസ്റ്റൽ ഈ കൊടുക്കുകയാണ് ആ സിംഹം പിന്നീട് ഈ കല്ല് മേടിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് മാത്രമല്ല ഈ ഒരു നഗരം പൂർണ്ണമായിട്ടും ശക്തമായ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു രീതിയിലും അസുരന്മാർ ഇവരുടെ ഈ ഒരു രാജ്യത്തേക്ക് കടക്കാനേ പാടില്ല ഈ സമയത്താണ് പ്രധാന കവാടത്തിലേക്ക് ഒരു കൂട്ടം നാടകക്കാർ വരുന്നത് എന്നാൽ കാവൽക്കാര് പറയാണ് പുറത്തുള്ള ഒരാളെ പോലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറ്റില്ല കാരണം ഇതുപോലൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ചില അസുരന്മാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തിരിച്ചു തിരിച്ചുപോയിക്കു പറയാണ് എന്നാൽ ഇങ്ങോട്ടേക്ക് വന്ന നമ്മുടെ യുവാൻ പറയുന്നത് വേണ്ട അവർ വിടണ്ട ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഒരുപാട് പ്രശ്നം ഉള്ളത് കൊണ്ട് ഭയന്നിരിക്കുകയാണ് അപ്പൊ അവരൊന്ന് സന്തോഷിച്ചോട്ടെ ഇവരുടെ ുള്ളിലേക്ക് വരട്ടെ എന്നാൽ ഈ നാടക സംഘത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ആ അരണപ്പെണ്ണുണ്ടല്ലോ അവൾ മനുഷ്യരൂപത്തിലേക്ക് വന്നിട്ടാണ് അതുപോലെ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും പിന്നിലായിട്ട് വെള്ള വസ്ത്രം ധരിച്ച സുന്ദരിയായിട്ടുള്ള ആ ഒരു പെണ്ണിനെ നമ്മുടെ യുവാൻ കാണുകയാണ് അവളെ കണ്ട സമയത്ത് തന്നെ യുവാൻ പെട്ടെന്ന് ഒരു ഷോക്കായി പോകുന്നുണ്ട് അവളോട് സംസാരിക്കാൻ ചെന്നെങ്കിലും അവൾ ഒരു രീതിയിലും മൈൻഡ് ചെയ്യാതെ അവിടെ പോവുകയാണ് യുവാൻ എന്ത് ഉള്ളിൽ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് തന്നെ മിനുവിന്റെ വേലക്കാരികളായിട്ടുള്ള ആ സ്ത്രീകൾ ചോദിക്കുന്നുണ്ട് നിനക്ക് അവനെ നേരത്തെ അറിയാവുന്ന എന്നാൽ മിനുഹു പറയണില്ല എനിക്ക് അവനറിയില്ല അങ്ങനെ രാത്രി നമ്മുടെ യുവാനെ കാണിക്കുകയാണ് മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലാണ് അവന്റെ വീട്ടിലൊരു ചിത്രമുണ്ട് ആ ചിത്രത്തിന് ഇപ്പൊ കണ്ട ഒരു മിനുഹു ഉണ്ടല്ലോ അവളുടെ അതേ രൂപം തന്നെ ഇവിടെ വെച്ച് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് യുവാനപ്പോൾ ചെറുപ്പക്കാരനാണ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കണം പെട്ടെന്ന് തന്നെ ഒരു പിടിച്ച വാളുമായിട്ട് യുവാൻ പുറത്തേക്ക് വരുന്നുണ്ട് അതൊരു രാക്ഷസി എന്ന് കരുതിയിട്ടാണ് യുവാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് അവിടെ വെച്ച് പ്രത്യേകിച്ച് ആരും കാണുന്നില്ല നല്ല മഞ്ഞ് പെയ്യുന്ന സമയമായിരുന്നു നമ്മുടെ യുവാന്റെ ഈ ആക്രോശം കാര്യങ്ങളൊക്കെ മറിഞ്ഞിരുന്നു കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മിനുഹു കാണുന്നുണ്ട് കേട്ടോ മിനുഹു പിന്നീട് ഒന്നും അറിയാത്തതുപോലെ പതി അതിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവളുടെ ആ ഒരു മുഖത്തെ യുവാൻ കാണുകയാണ് യുവാൻ ഒരുപാട് തവണ മിനു െ വിളിച്ചു എന്ന് അവളൊന്നും മൈൻഡാക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് നടന്നുപോയി എന്ന ആ ഒരു മുഖം ഉണ്ടല്ലോ അവന്റെ മനസ്സിൽ പതിഞ്ഞു ഒരുപാട് പ്രണയം തോന്നുകയാണ് ആ രൂപത്തോട് അതുപോലെ തന്നെ ആ ഒരു പ്രണയം ഉള്ളിൽ അങ്ങനെ അവസാനം അവൻ കണ്ട ആ ഒരു രൂപത്തെ പതിയെ പതിയെ അവൻ വരക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ഒരു ദിവസം രാത്രിയായപ്പോ അവന്റെ വീട്ടിലേക്ക് തന്നെ ഈ മിനുഹു കടന്നു വരികയാണ് പുറത്ത് നല്ല മഞ്ഞാണ് അതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മിനുഹു ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ഇവര് ഒരുപാട് നേരം സംസാരിക്കുകയാണ് ആ സംസാരം വലിയ വലിയ പ്രണയത്തിലേക്ക് പോവാണ് ഇത് പിന്നെ സ്ഥിരം കാഴ്ചയായിട്ട് മാറുകയാണ് ഇവിടെ സീൻ കെട്ടായി വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ കാണിക്കുകയാണ് ഇപ്പൊ യുവാന്റെ വീട്ടിലേക്ക് അനിയത്തിയായിട്ടുള്ള സുഷിയും അതുപോലെ തന്നെ അളിയനായിട്ടുള്ള ആ ചെറുക്കിന് ഇപ്പൊ സുഷി നോക്കിയാണ് എന്തിനാണ് എന്റെ ആങ്ങളെങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ മച്ചാൻ പറയാണ് അത് പിന്നെ ഇപ്പൊ വന്ന ആ ഒരു നാടക കൂട്ടുണ്ടല്ലോ ആ കൂട്ടത്തിലൊരു പെണ്ണുണ്ട് ആ പെണ്ണാണ് നമ്മുടെ അളിയനെ തേച്ചു പോയത് ആഹാ എന്റെ പൊന്നാങ്ങളെയും തേച്ചു പോയ ആ ഒരു പെണ്ണ് ഏതാ എനിക്ക് അവളൊന്ന് കാണാന്ന് പറഞ്ഞിട്ട് നല്ല കലപ്പിൽ സുഷി അങ്ങോട്ട് പോവാണ് ആരെ മിനുവിനെ കാണാനായിട്ട് നല്ല ഡീമാ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ് സുഷി ഈ മിനുഹു ആണെങ്കിലും ഒരു രാക്ഷസിയാണ് ചെന്നകം കയറി കൊടുക്കേണ്ട താമസം എന്തായാലും അതവിടെ കെട്ടെ നാടകത്തിന്റെ പേരും പറഞ്ഞു വന്നതല്ലേ നമ്മുടെ മിനുഹും അതുപോലെ തന്നെ ആ പെണ്ണും കൂട്ടും കൂടെ അതുകൊണ്ട് തന്നെ രാത്രി ആയപ്പോൾ ഇവിടെ വെച്ച് വലിയൊരു നാടകം തന്നെ നടക്കുന്നുണ്ട് അതി സുന്ദരിയായിട്ട് ആ രീതിയിൽ വസ്ത്രമെല്ലാം ധരിച്ച് മിനുഹു വന്നിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ് അത് ഗംഭീരമായ ഒരു പാട്ടും പാടിക്കൊണ്ട് ഈ പാട്ട് എത്തിയാന്ന് അറിയാം ഏറ്റവും ഒന്ന് പറയും അതുപോലെ തന്നെ കഥയിലേക്ക് തിരിച്ചു തരാം അങ്ങനെ സുന്ദരമായ പാട്ടും പാടി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിനുഹു അങ്ങനെ ഈ പാട്ടും ഡാൻസും കാണാനായിട്ട് ആ കൂട്ടത്തിലേക്ക് നമ്മുടെ യുവാനും വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇവരെല്ലാവരും കൂടി അവരുടെ റൂമിലേക്ക് പോവുകയാണ് മിനുഹു അതുപോലെ തന്നെ അരണപെണ്ണ് എല്ലാവരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരം വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഡാർക്ക് ക്രിസ്റ്റൽ എങ്ങനെയെങ്കിലും നമ്മുടെ കൈക്കിലാക്കണം ഈ സമയത്താണ് ഇച്ചിരി വെള്ളം അടിച്ചുകൊണ്ട് ഇച്ചിരി കിക്ക് ആയിട്ട് നമ്മുടെ യുവാൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ആ ഒരു കൂട്ടത്തിൽ ഇവരൊക്കെ രാക്ഷസികളാണല്ലോ അതിൽ ഒരുത്തിടെ വാലു ഇച്ചിരി പുറത്തേക്ക് അങ്ങനെ തള്ളി നിക്കുന്നുണ്ട് ഈ പാമ്പ് വാല തോന്നുന്നു അതിൽ നമ്മുടെ യുവൻ അറിയാതെ കറി ചവിട്ടുന്നുണ്ട് എന്ന് അവൻ ഇതൊന്നും അറിയുന്നില്ല ആ പെണ്ണിന്റെ അപ്പൊറക്കനെ കരയടുന്നുണ്ട് കരഞ്ഞിട്ട് കരച്ചിൽ ഒതുക്കുകയാണ് യുവാനാണെങ്കിലും അതിട്ട് ശ്രദ്ധിച്ചതും ഇല്ലാട്ടോ അതുപോലെ തന്നെ യുവാനോട് ഭയങ്കര ശൃംഖല ഭാവത്തിൽ മുന്നേ ആ ഒരു ബന്ധം വെച്ചൊന്നും അല്ല ഇപ്പൊ പുതിയൊരു ബന്ധം പോലെ സംസാരിക്കുകയാണ് നാളെ നാടകം ോ ആ ഒരു വർത്താനത്തിൽ ഫ്ലാറ്റ് ആയി പോയ നമ്മുടെ യുവാൻ പറയുകയാണ് തീർച്ചയായിട്ടും നാളെ ഞാൻ വരാം അങ്ങനെ പിറ്റേ ദിവസവും രാത്രിയായിട്ടുണ്ട് എപ്പോഴത്തേയും പോലെ തന്നെ പാട്ടും കൂത്തും ഡാൻസും സംഗീതമൊക്കെ ആയിട്ട് എല്ലാ ആൾക്കാരെയും ഇവർ കയ്യിലെടുത്തിരിക്കുകയാണ് പിന്നെ ഇവരുടെ മാജിക് കൊണ്ട് ഈ സ്വർണ നാണയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഇതിലേക്ക് തിരിച്ചുവിടുകയാണ് എന്നാൽ ഈ സമയത്താണ് മിനു നോക്കുന്നത് നമ്മുടെ യുവാൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവന് പ്രത്യേകമായിട്ട് ഒരു കത്തയൊക്കെയാണ് ഞാൻ ഇന്ന സ്ഥലത്തുണ്ടാവും നീ അങ്ങോട്ടേക്ക് വരണം എന്തായാലും യുവാൻ പിന്നീട് മിനുഹു പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് വരികയാണ് അതീവ സുന്ദരിയായിട്ട് വശ്യതയുടെ ഒരു ഭാവത്തിൽ ആ ഒരു അത്രെല്ലാം ധരിച്ചുകൊണ്ട് അവൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് അവളുടെ ആ ഒരു കോലം കണ്ട സമയത്ത് തന്നെ നമ്മുടെ യുവാൻ ഫ്ളാറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അതായത് കറക്റ്റ് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ മറ്റൊരു കാര്യം കൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് പറഞ്ഞല്ലോ യുവാനും മിനുഹും പല തവണയായിട്ട് കാണുന്നുണ്ട് പല തവണയായിട്ട് പ്രണയത്തിലാവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ ഒരു ദിവസം രാത്രി മിനുഹു യുവാനോട് ചോദിച്ചു യുവാന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇനി ഞാനുംങ്ങാനും ഒരു രാക്ഷസിയാണെങ്കിലും നീ എന്നെ പ്രണയിക്കോ എന്നോടുള്ള ഇഷ്ടം നിനക്ക് കുറയോ എന്തിനാ വെറുതെ അങ്ങനെ ചോദിക്കുന്നത് രാക്ഷസിമാരെയൊന്നും മനുഷ്യർ ഒരിക്കലും പ്രണയിക്കാൻ പാടില്ലല്ലോ അവരൊക്കെ ദുഷ്ടകളല്ലേ ഞാനൊരിക്കലും ഒരു രാക്ഷസിയെ പ്രണയിക്കൊന്നല്ല ഇത് കേട്ട സമയത്ത് മിനുവിന്റെ മനസ്സ് വല്ലാതെ ാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് അവള് നമ്മുടെ ഈ ഒരു യുവാനെ കാണാതെ അങ്ങനെ അവർ ഓടുന്ന സമയത്ത് അവൾ അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ് മാത്രമല്ല ആ ഒരു വിരഹം കാരണം അവൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഗാഠമായ നിദ്രയിലേക്ക് പോവാണ് ആ നിദ്രയിൽ നിന്നാണ് അസുര ചക്രവർത്തിയായിട്ടുള്ള രാവണൻ അവൾ ഉണർത്തിയത് ഇങ്ങനെ ഒരു ദൗത്യം കൊടുക്കുന്നത് എന്തായാലും ഫ്ലാഷ് ബാക്ക് അവിടെ നിൽക്കട്ടെ നമ്മുടെ യുവാൻ പതിയെ പതിയെ മിനുവിന്റെ അടുത്തേക്ക് വരികയാണ് ആ ഒരു പ്രണയത്തോട് കൂടിയിട്ട് അവളുടെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ അവളുടെ കണ്ണിലൂടെ മനസ്സിലാക്കി യുവൻ പെട്ടെന്ന് തന്നെ അവളെ മർമ്മത്ത് തൊട്ട് കൊണ്ട് നിശ്ചലയാക്കി കളയാണ് ഇതിനുശേഷം യുവാൻ ഓടിച്ചെല്ലുന്നത് ത്തിന്റെ ഉള്ളിലേക്കാണ് അവിടെ ആ ഒരു കല്ല് ഉണ്ടോ നോക്കാനായിട്ട് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു നീലക്കല്ല് അത് അവിടെ തന്നെ ഉണ്ട് എന്നാൽ ഈ കല്ല് മോഷ്ടിക്കാനായിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും ബാക്കിയുള്ള ആ ഒരു അരണരാക്ഷസിയും അതുപോലെ തന്നെ മൂന്ന് കണ്ണുകൾ ആ ഒരു രാക്ഷസനും എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് ഇങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് മൂന്ന് കണ്ണുകൾ ആ ഒരു രാക്ഷസൻ വന്ന് കയറുന്ന സമയത്ത് ഇതിന്റെ കാവൽക്കാരനായിട്ടുള്ള ആ ഒരു സിംഹം ഉണ്ടല്ലോ ഇത് അവന്റെ ദേഹത്തേക്ക് ചാടി വീഴുന്നുണ്ട് വലിപ്പത്തിൽ ഈ ഒരു സിംഹം ചെറുതാണെങ്കിലും ഈ രാക്ഷസിനെ നമ്മുടെ സിംഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നിശ്ചലയൊക്കെ എടുക്കുന്ന മിനുഹു അവളുടെ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവള് പഴയതുപോലെ തന്നെ അതായത് ഒരു ഐസ് രാക്ഷ മാറുകയാണ് മാത്രല്ല നമ്മുടെ യുവാനും അവന്റെ ആ ഒരു രാക്ഷസ രൂപത്തിലേക്ക് മാറുകയാണ് ഇതേ സമയത്തിന് യുവാന്റെ മുന്നിലേക്ക് മിനുഹു അവളുടെ തനി രൂപത്തിൽ വരുന്നുണ്ട് എന്നാൽ ഈ വന്നിരിക്കുന്ന ഐസ് രാക്ഷസിയുണ്ടല്ലോ അത് നമ്മുടെ മിനുഹു ആണെന്ന് യുവന് മനസ്സിലായിട്ടില്ല കേട്ടോ അതായത് ഇവളൊരു രാക്ഷസയാണെന്ന് മാത്രമേ യുവാൻ അറിയുള്ളൂ അവളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോ അത് മനസ്സിലായി എന്തായാലും ഇവിടെ വെച്ച് ഒരു ഗംഭീര ഫൈറ്റ് നടക്കുന്നുണ്ട് ഈ ഫൈറ്റിന് ഒടുവിൽ മിനുഹു അവളുടെ ആ ഒരു ഐസ് ശക്തി ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചുമരിൽ കുടുങ്ങി നിർത്തുകയാണ് അതുപോലെ തന്നെ ആ ഒരു സിംഹവും മൂന്ന് കണ്ണുള്ള ആ ഒരു രാക്ഷസനും ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വെച്ച് ഭയങ്കരമായിട്ട് പോരാട്ടം നടക്കുന്നുണ്ടല്ലോ ഫൈറ്റിന് ഈ രാക്ഷസന ഒരു കല്ലിന്റെ ഇടയിൽ കൊണ്ടുപോയി കുടുക്കിയിടുകയാണ് ഈ ഒരു സിംഹം ഈ ഒരു ഗ്യാപിന് ആ അരണരാക്ഷസിയുണ്ടല്ലോ അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്ന് പതിയെ പതിയെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ആ ഒരു കല്ല് വെച്ച് പെട്ടി ഉണ്ടല്ലോ തന്ത്രപൂർവ്വം ഇത് അടിച്ചു മാറ്റുകയാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ യുവാൻ അവന്റെ ശരീരം മുഴുവൻ തീയാണല്ലോ ആ തീയെ പതിയെ പതിയെ കൂട്ടിക്കൂട്ടി കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ മിനുഹു അവന്റെ ദേഹത്തേക്ക് ഉപയോഗിച്ച് ആ ഒരു ഐസിനെ മുഴുവൻ ഉരുക്കി കളഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് അവൻ അലറി വിളിക്കുകയാണ് എന്നാൽ ഈ ഒരു അലറി വിളിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു ശക്തിയുടെ മുന്നിൽ നിൽക്കാനൊന്നും മിനുഹുവിന്റെ ആ ഒരു രാക്ഷസ രൂപത്തിന് കഴിയില്ല അതുപോലെ തന്നെ അരണരാക്ഷുണ്ടല്ലോ അവളോട് ാണ് നീ ഇവിടുന്ന് പോയിക്കോ ഈ കല്ലുമായിട്ട് രാവണന്റെ കയ്യിൽ ഇത് കൊണ്ടേ കൊടുക്ക് എനിക്ക് മറ്റൊരു ജോലിയുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് മിനുഹു ഉണ്ടല്ലോ അവൾ എങ്ങനെയാണോ നിശ്ചലമാക്കിയിട്ട് യുവൻ അവടെ കിടത്തിയത് അതേ രൂപത്തിൽ തന്നെ വീണ്ടും ചെന്ന് കെടുക്കയാണ് അതായത് ഇവളൊരു രാക്ഷസിയാണെന്ന് യുവവന് നന്നായിട്ട് അറിയാം എന്നാൽ അവൻ ആക്രമിച്ച ആ ഒരു ഐസ് രാക്ഷസിയാണെന്ന് യുവൻ അറിയില്ല കാരണം യുവാനേത് രൂപത്തിലാണോ മിനുഹുവിനാക്കി വെച്ച് അതേ രൂപത്തിലേക്ക് തന്നെ മിനുഹു വന്ന് കെടുക്കുകയാണ് പക്ഷെ ഒരു രാക്ഷസി ആയതുകൊണ്ട് തന്നെ അവളെ വീണ്ടും പ്രണയിക്കാൻ ഇപ്പൊ യുവാന് മനസ്സ് വരുന്നില്ല അവളുടെ കഴുത്തിലേക്ക് കത്തി വെക്കുകയാണ് കഴുത്തറുത്ത് കൊല്ലാൻ വേണ്ടി എന്നാൽ ഒരുപാട് പ്രണയിച്ചതല്ലേ അതുകൊണ്ട് തന്നെ ിനുവിനെ കൊല്ലാൻ അവന് മനസ്സ് വരുന്നില്ല മാത്രല്ല ആ ഒരു മാന്ത്രിക കല്ല് അത് മോഷ്ടിക്കാൻ വന്ന ബാക്കിയുള്ള ഈ ഒരു രാക്ഷസിമാരെ എല്ലാവരും ഇവര് പിടിച്ച് കെട്ടിവെക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ ഒരു മാന്ത്രിക കല്ല് ഡാർക്ക് ക്രിസ്റ്റലുമായിട്ട് രക്ഷപ്പെട്ട ഈ അരണപ്പെണ്ടല്ലോ അവള് നേരെ രാവണന്റെ അടുത്തേക്ക് വന്നിട്ട് അവര് പെട്ടി തുറക്കുകയാണ് പെട്ടി തുറക്കുമ്പോഴല്ലേ മനസ്സിലായത് പറ്റിക്കപ്പെട്ടു എന്ന് അതായത് ആ ഒരു പെട്ടിയിൽ ആ ഒരു കല്ല് ഉണ്ടായിരുന്നില്ല ഇപ്പീ ഒരു രാവണൻ പറയാണ് എടി വിട്ടി നിനക്കറിയില്ലേ മനുഷ്യരുടെ ബുദ്ധി എന്താണെന്ന് അത് അവര് നേരത്തെ മാറ്റി കഴിഞ്ഞു ഇതേ സമയത്ത് അരണപ്പെര കലിപ്പിൽ പറയാണ് രാജാവെ ഞാൻ പോയിട്ട് അത് വീണ്ടും എടുത്തിട്ട് വരാന്ന് ഇപ്പൊ ഈ അസുര ചക്രവർത്തി ാവണം പറയാണ് അത് വേണ്ട ഇനി കളി ഞാൻ നേരിട്ട് കളിച്ചോളാം അസുരന്മാരുടെ എല്ലാ പടയും തയ്യാറാക്കി വെക്കാൻ വേണ്ടി ഇപ്പൊ രാവണം പറയാണ് ഏ സമയത്ത് തന്നെ നമ്മുടെ മിനുഹുവിനെ ജീവനോട് പിടിച്ചല്ലോ അവളെ സേഫ് ആയിട്ട് തന്നെ ഒരു അറയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് കാര്യ വരുന്നുണ്ട് നമ്മുടെ മച്ചാനും അതുപോലെ തന്നെ യുവന്റെ അനിയത്തിയായിട്ടുള്ള സുഷിയും വരികയാണ് എന്നിട്ട് മിനുഹുവിനോട് ചോദിക്കുകയാണ് ഓഹോ അപ്പൊ നീ ഒരു രാക്ഷസിയായിരുന്നല്ലേ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ നീ എന്റെ ചേട്ടനെ പറ്റിച്ച് കടന്നു കളഞ്ഞു നിനക്കൊരു കാര്യം അറിയോ എത്രയോ രാത്രികൾ എത്രയോ പകലുകൾ ആ ഒരു മരത്തിന്റെ ചോട്ടിൽ എന്റെ ചേട്ടൻ എത്ര കാലം ഇരുന്നു അറിയോ നിന്നെ ഓർത്തുകൊണ്ട് എത്ര കരഞ്ഞു എന്നറിയും ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് മിനുഹുവിനും എന്തോ വിഷമവും വരികയാണ് ഇതേ സമയത്ത് ബാക്കിയുള്ള രാക്ഷസികളെ മനുഷ്യർ പിടിച്ചു കെട്ടിവെച്ചിട്ടില്ലേ അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ ദേവൻ വരികയാണ് ദേവന്റെ കയ്യിലേക്ക് യുവൻ തന്ത്രപൂർവ്വം നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഡാർക്ക് ക്രിസ്റ്റൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ദേവൻ പറയാണ് കണ്ടോ നമ്മുടെ യുവാനും അതുപോലെ തന്നെ ആ ഒരു സിംഹവും കൂടി നമ്മുടെ ഈ ഒരു കല്ലിനെ പ്രൊട്ടക്ട് ചെയ്തത് ഇവൻ എന്തായാലും വാഴ്ത്തപ്പെടണം ഒരു നാൾ ഇവൻ വാഴ്ത്തപ്പെടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ രാക്ഷസിമാരുടെ യഥാർത്ഥ രൂപം നിങ്ങൾക്ക് കാണണ്ട ആയുധങ്ങൾ വെച്ചിട്ട് കെട്ടിയിട്ട് ആ ഒരു രൂപങ്ങളെ തൊടുന്ന സമയത്ത് മനുഷ്യരൂപത്തിൽ നിന്നും ഇവരെല്ലാവരും ആ ഒരു രാക്ഷസ രൂപത്തിലേക്ക് മാറുകയാണ് മാത്രല്ല ഇവിടെ വെച്ച് തന്നെ ഈ ദേവൻ ഈ രാക്ഷസികളെ മുഴുവനായിട്ട് കൊന്നുകളയാണ് ക്രൂരമായിട്ട് എന്നാൽ ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് മിനുഹു വരുന്നുണ്ട് അവളുടെ ആ ഒരു രാക്ഷസി രൂപത്തിൽ ഇപ്പോഴാണ് നമ്മുടെ യുവാനും മനസ്സിലാവുന്നത് അവനെ നേരത്തെ ആക്രമിച്ച ആ ഒരു രാക്ഷസി ഉണ്ടല്ലോ ഐസ് രാക്ഷസി അത് മറ്റാരും ഈ മിനുഹു ആണ് ഇന്ന് ഈ മിനുഹുവിന് രാക്ഷസിയായി മാറിയിട്ടും തന്റെ സഹോദരിമാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അവരെല്ലാവരും ഈ ഒരു ദേവൻ കൊന്നുകളഞ്ഞു അതുപോലെ തന്നെ ദേവന്റെ ആ ഒരു ശക്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മിനുഹുവിനും കഴിയുന്നില്ല എന്ന് ഇവളുടെ യഥാർത്ഥ രൂപം കണ്ട സമയത്ത് യുവൻ ആകെ തകർന്നു പോവാണ് അവന്റെ പ്രണയൊക്കെ ഒരിച്ചിരി മനസ്സിലുണ്ടായിരുന്നു അതിനെ പൂർണ്ണമായിട്ട് മാറ്റി അതൊരു ദേഷ്യമായിട്ട് കോപമായിട്ട് മാറി ാണ് ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ദേവം പറയാണ് യുവാനെ എല്ലാ ആൾക്കാർക്കും ധൈര്യം വരാൻ വേണ്ടി അവരുടെ ഉള്ളിലേക്ക് ആവശ്യം കൊടുക്കാൻ വേണ്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ഒരു രാക്ഷസിയുടെ കഴുത്തറുത്ത് കൊല്ലാൻ വേണ്ടി ദേവൻ നമ്മുടെ യുവാവാനോട് പറയാണ് എന്നാൽ വാളെടുത്ത് വെട്ടാന്ന് നോക്കുന്നുണ്ടെങ്കിലും യുവാനും കഴുത്തറക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കൃത്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ ദയവ് ചെയ്തിട്ട് ഇവളെ മാത്രം വ്രതവിടാൻ പറ്റുമോ എന്ന് ദേവനോട് ചോദിക്കുകയാണ് എന്നാൽ ഇത് ഈ ദേവന് തീരിഷ്ടായില്ല അത് എങ്ങനെയാണ് നീ അങ്ങനെ പറയാ നിനക്ക് പറ്റില്ലേ മാറിയി ഞാൻ ചെയ്തോളാം എന്ന് പറയണം എന്നാൽ ഈ സുഷിക്ക് നേരെ ഒരു വെട്ടിയുണ്ടല്ലോ അത് യുവാനെ ഏറ്റുവാങ്ങാണ് അതായത് അവൾക്ക് വരേണ്ട ഒരു മുറിവ് യുവാന് വന്നിരിക്കുകയാണ് നീ എന്തൊരു വിഡ്ഡിയാണ് യുവാൻ എത്ര നല്ല ശിഷ്യനായിട്ടാണ് ഞാൻ നിന്നെ നോക്കിയത് എത്രത്തോളം കഴിവുകൾ ഞാൻ നിനക്ക് തന്നു എന്നിട്ട് നീ ഇങ്ങനെ ഒരു വിഡ്ഢിയായിട്ട് മാറുകയാണോ അതോ ഒരു രാക്ഷസിക്കു വേണ്ടിയിട്ട് ഇതേ സമയത്താണ് ഇവരുടെ പ്രധാന കവാടങ്ങൾ തകർത്തുകൊണ്ട് നരകത്തിൽ ആ ഒരു പടയം എത്തുന്നത് എന്നാൽ മനുഷ്യരെക്കാളും വേഗവും അതുപോലെ തന്നെ വലുപ്പവും ഈ രാക്ഷസന്മാർക്കുണ്ടായും അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ കവാടങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഇവർ ഉള്ളിലേക്ക് വരികയാണ് ഈ ഒരു വിവരം ഇപ്പൊ ദേവൻ അറിയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ദേവൻ ഈ ഒരു മിനുവിനെ പൂട്ടിയിടാൻ വേണ്ടി പറയുകയാണ് മാത്രമല്ല ദേവന്റെ കൂടെ ഈ യുവനെയും കൊണ്ടുവരാൻ പറയുകയാണ് ഇതുപോലെ തന്നെ രാവണനും അവന്റെ പടം നോക്കുകയാണെങ്കിൽ മനുഷ്യരെ ഒരുപാട് കൊന്ന് കൊലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്കൊന്നും ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മാത്രല്ല സിമ്പിൾ ആയിട്ട് തന്നെ ഈ രാവണൻ ആ ഒരു വലിയ ക്ഷേത്രത്തിനുള്ളിൽ കടന്നു വരികയാണ് ആ മാന്ത്രിക കല്ലെടുക്കാനായിട്ട് എന്നാൽ അവിടെ കാവൽ നിൽക്കുന്ന സിംഹം വെറുതെ നോക്കി നിൽക്കുക ചാടി വീഴാണ് രാവണന് നേരെ എന്നാൽ ഒരു പഞ്ഞിക്കെട്ട് തല്ലി പൊളിക്കുന്നത് പോലെ ഈ ഒരു സിംഹത്തിന് ചവിട്ടി തെറിപ്പിക്കുകയാണ് ഈ ഒരു രാക്ഷസ ചക്രവർത്തി കാരണം അവന്റെ ശക്തിയും അത്രക്കുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ രാവണൻ നമ്മുടെ ദേവന്റെയും അതുപോലെ യുവാന്റെയും മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് ഈ രാവണനോട് ഇതെല്ലാം നിർത്തി തിരിച്ചു പോകാൻ വേണ്ടി ദേവൻ പറയുന്നുണ്ട് എന്നാൽ രാവണൻ അവന്റെ അഹങ്കാരം കാരണം പോവില്ല എല്ലാം നശിപ്പിച്ച ആ കല്ലുമായിട്ടേ ഞാൻ പോകുള്ളു പറയുന്നുണ്ട് മറ്റെന്തോ എന്ന് പറയാൻ നിൽക്കുമ്പോഴേക്കും ദേവൻ ഇയാളുടെ ശക്തി ഉപയോഗിക്കുകയാണ് എല്ലാ അതിനെ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മുടെ യുവാന്റെ ദേഹത്തേക്ക് ഒരു കത്തി വെച്ചൊരു വര വരക്കുകയാണ് അടുത്ത നിമിഷം തന്നെ യുവാൻ അവന്റെ ആ ഒരു രാക്ഷസ രൂപത്തിലേക്ക് മാറുകയാണ് പിന്നെ പറയണ്ടല്ലോ പോരാട്ടം തുടങ്ങുകയാണ് ഈ ഒരു യുവാനും അതുപോലെ തന്നെ ഈ രാവണനും തമ്മിൽ അതും അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ ഈ രാവണന്റെ പിന്നിലായിട്ട് ഒരുപാട് പാമ്പ് കൈകളൊക്കെ ഉണ്ടായിരുന്നു ഇതിനെല്ലാം വലിച്ചു കീറിക്കൊണ്ടാണ് പോരാടുന്നത് മാത്രല്ല രാക്ഷസന്റെ ശ്രദ്ധ ഇപ്പോൾ ഒരു നദിയിലേക്ക് തിരിക്കുകയാണ് നമ്മുടെ യുവാൻ അതും രാക്ഷസ രൂപത്തിലായിക്കൊണ്ട് ഇതേ സമയത്തന്നെ നമ്മുടെ ദേവനെ നോക്കുകയാണെങ്കിൽ ദേവനും ഒരു നിസാരക്കാരനല്ല കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ രാക്ഷസരെയും ഇതുപോലെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്തിന് യുവാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു നദിയിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നാലെ തന്നെ ഈ ഒരു രാവണനു വരുന്നുണ്ട് എന്നാൽ ഇവിടെ വെച്ച് അവനെ പൂട്ടാനായിരുന്നു യുവാന്റെ പദ്ധതി അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന രാവണൻ എവിടുന്നേക്കെയാണ് പെട കിട്ടുന്നതെന്ന് മനസ്സിലാവുന്ന പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒക്കെ കൂടെ നല്ല വെട്ട് വെട്ടിട്ട് നമ്മുടെ യുവാൻ ഈ ഒരു രാവണനെ പൂട്ടാൻ വേണ്ടി നോക്കുകയാണ് എന്നാൽ ഒരു മനുഷ്യനെ കൊണ്ട് അസുര ചക്രവർത്തിയെ തോപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല അതിനിപ്പോ എന്ത് ശക്തി കിട്ടിയാലും ശരി എന്തായാലും ഒരു വിധത്തിൽ അടിച്ചിട്ടുകൊണ്ട് നമ്മുടെ യുവാൻ മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഈ നദിയുടെ അടിഭാഗത്തായിട്ട് വലിയൊരു ഭൂകമ്പം നടക്കുകയാണ് അപ്പൊ വലിയ വലിയ പാറകൾ ഇളകി വന്ന് വീണിട്ട് ഇതിന്റെ ഇടയിൽ യുവാൻ പെട്ടുപോകണം എന്നാൽ ഈ രാക്ഷസ ഉണ്ടല്ലോ രാവണൻ രാവണന് വേണമെങ്കിൽ മരണത്തിന് യുവാനെ വിട്ടുകൊടുക്കാം പക്ഷെ എന്തുകൊണ്ടോ ഈ രാക്ഷസ രാജാവ് അത് ചെയ്തില്ല മൈൻ കിടക്കുന്ന യുവാനി വലിച്ചെടുത്തുകൊണ്ട് വെള്ളത്തിന്റെ മുകളിലേക്ക് പോവാണ് എന്നാൽ ആ പോകുന്ന വഴിയിൽ യുവാന് ബോധം വരുന്നുണ്ട് കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് ഈ രാവണന്റെ രണ്ട് കൈയും വെട്ടിമറിച്ചെടുക്കുകയാണ് മുകളിലേക്ക് വലിച്ചെറിയുന്നുണ്ട് അങ്ങനെ ശക്തിയെല്ലാം ക്ഷയി രാക്ഷസ രാജാവ് നിലത്തെ അങ്ങനെ കിടക്കുന്നുണ്ട് ഇതേ സമയത്ത് എന്റെ ദേവനുണ്ടല്ലോ ഈ രാക്ഷസരാജാവിനെ രാവണനെ കീറാൻ വേണ്ടി പറയുന്നുണ്ട് എന്നാൽ യുവ എന്തുകൊണ്ടും അത് ചെയ്തില്ല അവനതിനുള്ള മനസ്സ് വന്നില്ല അങ്ങനെ ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ആ ഒരു നിമിഷം തന്നെ അസുര രാജാവും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ ആ ഒരു ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോവാണ് തിരിച്ചുപോവാണ് ഇത് കണ്ട സമയത്ത് ഈ ദേവന് അതായത് അവന്റെ ഗുരുവിന് വല്ലാത്ത ദേഷ്യം വരികയാണ് എന്ത് അബദ്ധമാണ് നീ കാണിക്കുന്നത് എന്താണ് കുറച്ച് സമയം കൊണ്ട് നിനക്ക് പറ്റുന്നത് എന്തെല്ലാം വിഡിത്തരങ്ങൾ നീ കാണിച്ചു കൂട്ടി വല്ല ബോധമുണ്ടോ ഉണ്ടോ പക്ഷെ എനിക്ക് ഇപ്പോഴും നിങ്ങളിൽ പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ നിന്റെ കയ്യിൽ ഞാൻ ആയുധം തരും പോയിട്ട് അവളെ കൊന്നിട്ട് പോവാന്ന് പറയുകയാണ് അങ്ങനെ ആയുധവുമായിട്ട് നേരെ മിനുഹുവിന്റെ അടുത്തേക്ക് യുവാൻ ചെല്ലുകയാണ് അവളെ ഇപ്പൊ ഒരു കെട്ടി വെച്ചിട്ടുണ്ട് മാത്രമല്ല ചങ്ങലകൾ കൊണ്ട് അവളെ ബന്ധിച്ചിരിക്കുകയാണ് ഈ ചങ്ങലയിലേക്ക് ഇടയ്ക്കിടക്ക് ഈ മാന്ത്രിക ശക്തി ഉപയോഗിച്ചിട്ട് ഷോക്ക് അങ്ങനെ കൊടുക്കും അതായത് മിനുഹുവിനെ ഇടക്കിടക്ക് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ദയനീയമായിട്ട് തന്നെ മിനുഹു നമ്മുടെ യുവാനെ നോക്കുകയാണ് അവളുടെ കണ്ണുകളിൽ ആ ഒരു പ്രണയമുണ്ടല്ലോ യുവനിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നീ വേണമെങ്കിൽ എന്നെ കൊന്നോ എന്നുള്ള രീതിയിൽ മിനുഹു നമ്മുടെ യുവൻ അങ്ങനെ നോക്കുമ്പോൾ വാൾ ഊരി ഊരിയെടുക്കാണ് അവൾക്ക് നേരെ വീശിയാണ് എന്നാൽ അവളെ അല്ല വെട്ടിയത് അവളെ കെട്ടിയിട്ട് ആ ഒരു ചങ്ങലകളായിരുന്നു പിന്നെ ആ ഒരു എല്ലാം അടിച്ചിട്ടുകൊണ്ട് നമ്മുടെ യുവാൻ മിനുഹുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നേരെ അവന്റെ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ഇതേ സമയത്ത് തന്നെ ഈ ദേവനുണ്ടല്ലോ മലമുഖലെ ദേവന്റെ അമ്പലല്ലേ അവിടെ തന്നെ ആ ഒരു കല്ല് ഭദ്രമാക്കി എത്തിച്ചിട്ടുണ്ട് പിന്നീട് ആ ഒരു മാന്ത്രികപ്പെട്ടി തുറക്കുന്ന സമയത്ത് കല്ലിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക ശക്തി ഉണ്ടല്ലോ പതിയെ പതിയെ അവിടെ മാകെ പടരുന്നുണ്ട് ആ ശക്തി പിന്നീട് ഈ ദേവന്റെ ഉള്ളിലേക്ക് പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ദേവന്റെ ഉള്ളിലേക്ക് ഈ ശക്തി കയറുന്നതിനനുസരിച്ച് നമ്മുടെ യുവാന്റെ ശരീരം ഉണ്ടല്ലോ കൂടുതൽ കൂടുതൽ വികൃതമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവൻ ഒരുപാട് വേദനയും അവന്റെ ശരീരത്തെ ഇപ്പോൾ അവന് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അവൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന മിനുഹുവിനെ അവന്റെ വീട്ടിൽ അവൻ തന്നെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് എന്നാൽ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന അരണപ്പിണ്ണല്ലോ ഈ ഒരു യുവാനെ തടുക്കുകയാണ് എന്നാൽ ഈ അരണപ്പെണ്ണിനെ നമ്മുടെ മിനുഹുവും തടുക്കുകയാണ് ഒരു വിധത്തിൽ ഇവർ നമ്മുടെ യുവാനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുകയാണ് മാത്രമല്ല ഈ ഒരു അരണരാക്ഷസി അരണപ്പെണ്ണ് എന്ത് വേണമെങ്കിൽ വിളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോകുന്നുണ്ട് ഒരു വെള്ളം എടുത്ത് ഈ യുവന് കുടിക്കാൻ കൊടുക്കുകയാണ് ഇത് കുടിക്കാൻ വേണ്ടി പറയുമ്പോൾ യുവനൊരു വിശ്വാസ ആകുന്നില്ല കുടിക്കുന്നില്ല ഇതേ സമയത്ത് തന്നെ അരണരാക്ഷി പറയുകയാണ് നിന്റെ ഗുരു നിനക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ തരുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അത് തന്നെയാണ് ഈ ഒരു വെള്ളം കുടിച്ചോ എന്ന് പറയുകയാണ് കാരണം നിന്റെ ശരീരത്തിലെ ആത്മാക്കളെ അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ നിനക്ക് ഈ ഒരു വെള്ളം മതിയാവെ തീരുവാ അതുപോലെ തന്നെ നിന്റെ ആത്മാവ് അതിപ്പോൾ നിന്റെ ശരീരത്തിലില്ല നിന്റെ ശരീരം എന്ന് പറയുന്നത് അത് വെറൊരു ജഡം മാത്രമാണ് എന്ന് ഈ കാര്യം ഒന്നും യുവാനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവർ ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തായാലും ചെറിയൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് മിനുഹു പറഞ്ഞത് കൊണ്ട് മാത്രം അരണപ്പെടുത്ത ആ ഒരു വെള്ളം കുടിക്കുകയാണ് എന്തായാലും ഇതേ സമയത്ത് തന്നെ ഈ മിനുഹും അരണപ്പെും ഇവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ അരണപ്പെ നിനക്ക് പറ്റുമെങ്കിൽ നമ്മുടെ അസുര രോഗത്തിലേക്ക് പോവാം രാക്ഷസരാജാവന ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് ഇതൊന്നും വലിയ കാര്യമായിട്ട് യുവാനെടുക്കില്ല അവനിപ്പോ ആ ഒരു മരുന്ന് കുടിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കാവൽക്കാര് മുഴുവൻ നമ്മുടെ യുവാനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ മിനുഹുവിനെ രക്ഷപ്പെടുത്തിയില്ലേ അതുകൊണ്ട് തന്നെ യുവാനും കുറ്റക്കാരനാണ് അതുകൊണ്ട് പബ്ലിക്കായിട്ട് അങ്ങനെ ഒറ്റയടിക്ക് പോകാൻ കഴിയില്ല അങ്ങനെ ഒളിച്ചും പാത്തും ഒരു വിധത്തില് നമ്മുടെ മച്ചാന്റെയും അതുപോലെ തന്നെ സുഷിയുടെയും വീട്ടിലേക്ക് എത്തുകയാണ് ആളൊരു അരവൈദ്യനാണല്ലോ അപ്പൊ മച്ചാനെ നോക്കിയിട്ട് പറയുകയാണ് മച്ചാനെ എന്റെ ശരീരം ഒന്ന് തൊട്ടു നോക്ക് ഞാനൊരു ശവം മാത്രമാണോ എനിക്ക് ജീവനില്ലേ എന്തായാലും ഈ ഒരു കാര്യം കേട്ട സമയത്ത് മച്ചാനും സുഷിയും ആകെ പേടിച്ചു പോകുന്നുണ്ട് ഇപ്പൊ ഈ ഒരു മച്ചാനുണ്ടല്ലോ നമ്മുടെ യുവാന്റെ കൈകളിലേക്കും അതുപോലെ തന്നെ അവന്റെ നാടിയെടുപ്പും എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഇപ്പോ അവന്റെ അളിയൻ ഈ ഒരു മച്ചാൻ അവന്റെ കൈയും കാലൊക്കെ ഒക്കെ തുടങ്ങുകയാണ് യുവാനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നീ വിഷമിക്കുന്നത് പേടിക്കരുത് അതായത് യുവാന്റെ ശരീരത്തിൽ ജീവന്റെ ഒരു അംശം പോലും ഇല്ല അവന് നാടിയെടുപ്പില്ല പിന്നെ എങ്ങനെയാണ് അവന് ജീവനോടെ ഇങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് എന്താണ് സംഭവിച്ചത് എന്താണ് എനിക്കൊന്നും ഓർമ്മയില്ലാത്തത് ഈ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മച്ചാനും അതുപോലെ തന്നെ സുഷീൻ കരഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാണ് അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ യുവാനെ നീ നന്നായിട്ട് പഠിക്കുമായിരുന്നു നിന്റെ ആ ഒരു പഠനത്തിന്റെ മികവ് കാരണം ഒരുപാട് വലിയ വലിയ പദവികൾ തന്നെ നിനക്ക് കിട്ടാണ്ടായിരുന്നു അതിന്റെ ആ ഒരു സന്തോഷത്തിലായിരുന്നു നീ എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ചില ജന്മികൾ പൈസയുടെ സഹായത്തോട് കൂടിയിട്ട് ധനികർ അവിടെ അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് നിനക്ക് കിട്ടേണ്ട പല അവസരങ്ങളും അവരുടെ മക്കൾക്ക് കൊടുത്തു ഇതിൽ ഒരുപാട് വിഷമം നിനക്ക് തോന്നി അവർക്കെതിരെ നീ പോരാടി എന്നാൽ നിന്നെ ഒരു രാജ്യദ്രോഹി ആക്കിയിട്ട് അവർ നിന്നെ ജയിലിൽ അടക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നാൽ അതിനുള്ള ആ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടി അവരുടെ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് ഒരു ഫലം ഉണ്ടാക്കിയിരുന്നു ആ ഒരു ഫലകത്തിൽ തന്നെ നിന്റെ തല ഇടിച്ചുകൊണ്ട് അവിടെ വെച്ച് നീ ആത്മഹത്യ ചെയ്തു അങ്ങനെ മരണപ്പെട്ടു പോയ നിന്റെ ശരീരം അവിടെ നിന്ന് കൊണ്ടുപോയത് നിന്റെ ഗുരുവാണ് ആ ദേവനാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അപ്പൊ നിനക്കൊരു കാര്യം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല മറ്റൊരു കാര്യം നിനക്ക് ഓർമ്മയില്ല അതുപോലെ തന്നെ ഗുരു ഞങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം നിന്നോട് പറയാൻ പാടില്ലെന്ന് അത് നിന്റെ ശരീരത്തിന് ഒരുപാട് വയ്യാതാക്കി കളി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും കാലം ഈ ഒരു രഹസ്യം ഞങ്ങൾ നിന്നോട് പറയാതിരുന്നത് ഗുരുവാണ് നിന്റെ ശരീരത്തിന് ഈ ഒരു ശക്തി നൽകിയത് നിന്നെ തിരിച്ചു കൊണ്ടുവന്നത് പക്ഷെ അത് എന്ത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഇതേ സമയത്തിന് ചില സംശയങ്ങൾ തോന്നിയ യുവാൻ ഉണ്ടല്ലോ രാക്ഷസി അവൾ കൊടുത്ത ആ ഒരു മരുന്നും പൂർണ്ണമായിട്ടും കുടിച്ചു തീർക്കണം ഒരു ഇച്ചിരി ആമ്പ്യറും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മുടെ യുവാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്നിട്ടൊരു കാര്യം തീരുമാനിക്കണം നരകത്തിൽ നേരെ പോവാം ആ ഒരു രാക്ഷസ രാജാവിനെ കണ്ട് സംസാരിക്കാം അങ്ങനെ ഇപ്പോ നരകത്തിലേക്ക് എത്തി നരകല്ല അസരലോകം അസരലോകത്തിലേക്ക് സമയത്ത് നമ്മുടെ ഈ ഒരു യുവാന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാ മിനുഹുവിന്റെ ഈ ഒരു യുവാനുമായിട്ടുള്ള റിലേഷൻ ഇപ്പോഴാണ് ഈ രാക്ഷസ രാജാവ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾക്കും കലിപ്പായി ഈ രാവണൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ മിനുവിന് അവിടെ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുകയാണ് ആ ഒരു തീ ചൂളയിൽ വെച്ച് അവളങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുവാൻ അത് നോക്കി നിൽക്കാൻ കഴിയും അവന്റെ വാള് വെച്ച് ആ ഒരു തീയുടെ വലയത്തെ വെട്ടിക്കീറാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല ഇതേ സമയത്ത് തന്നെ ഈ അസുര രാജാവ് ഇയാളുടെ ആ ഒരു തനി രൂപത്തെ പുറത്തേക്ക് പതിയെ പതിയെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ യുവാനോട് സംസാരിക്കുകയാണ് നീ ഒരു മനുഷ്യനും നീ ഒരു രാക്ഷസനും നീ ഇപ്പൊ ജീവിക്കുന്നത് പലതരം ആത്മാക്കളുടെ സഹായത്താൽ മാത്രമാണ് എന്ന് യുവൻ ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും കഴിയുന്നില്ല ഇപ്പോഴും അവന്റെ ഗുരുവിന് വലിയൊരു സ്ഥാനം തന്നെ യുവൻ അവന്റെ മനസ്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് ഇതേ സമയത്ത് തന്നെ ഈ രാക്ഷസം പറയാണ് നീ ചില കാര്യങ്ങൾ നേരിട്ട് കാണേണ്ടതുണ്ട് വാ കാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങൾ ഈ രാക്ഷസ രാജാവ് അവനെ നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ആയിരം വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ആ ഒരു ഗ്രഹണം ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഈ കല്ലിനുപയോഗിക്കാം ഡാർക്ക് ക്രിസ്റ്റൽ അതിനുവേണ്ടി മരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ആത്മാക്കളെ മാത്രം ാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് എന്നാൽ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ വരുന്ന കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം എന്നെ കാണാനായിട്ട് നിന്റെ ഗുരു ആ ഒരു ദൈവം വന്നു ഭൂമിയിലേക്കുള്ള വാതിൽ അവൻ എനിക്ക് തുറന്നു തന്നു അതിലൂടെ ഞങ്ങൾ രാക്ഷസന്മാർക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മനുഷ്യ ലോകത്തിലേക്ക് വരാൻ കഴിഞ്ഞു അവിടെ വെച്ച് മരിച്ചു പോവാത്ത മനുഷ്യരുടെ ആത്മാക്കളെ തന്നെ തട്ടിയെടുക്കാനായിട്ട് നിന്റെ ഗുരു തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്നല്ലേ ആ കല്ലിന്റെ ശക്തി അത് അതിവേഗത്തിൽ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആത്മാക്കളെ ആ ഒരു കല്ലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നോ അത്രത്തോളം പെട്ടെന്ന് ആ ഒരു കല്ലിന് പൂർണ്ണമായ ശക്തിയിലേക്ക് എത്താൻ എന്നാൽ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഒരു രാക്ഷസനായിട്ടുള്ള അസുരന്മാരായിട്ടുള്ള ഞങ്ങളെ എന്തിനാണ് ഒരു ദേവന് വന്ന് സഹായിക്കുന്നതെന്ന് അപ്പൊ അതിനുള്ള മറുപടി ആയിട്ട് ആ ദേവൻ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ ആ ദേവന് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് അങ്ങനെ ആ ദേവന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഭൂമിയിലേക്ക് വന്ന് ഓരോ മനുഷ്യരുടെ ആത്മാക്കളെ ഞങ്ങൾ അസുരന്മാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ നിന്നെ യുവാനെ നിന്നെ കൂടെ കൂട്ടി നിനക്ക് ചില ശക്തികൾ തന്ന് ആ ഏഴ് ആത്മാക്കളെ നിന്റെ ശരീരത്തിലേക്ക് കയറ്റി നിന്നൊരു ആയുധമാക്കി അയാൾ അയാളെപ്പോഴാണോ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായി അയാൾ ഞങ്ങളെ സഹായിക്കാനല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് അയാൾക്ക് വേണ്ടത് ആ ഒരു കല്ലിന്റെ പൂർണ്ണ ശക്തിയാണ് എന്തിനാണെന്നല്ലേ ഈ മൂന്ന് ലോകങ്ങളെയും അയാൾക്ക് ഭരിക്കണം നിന്റെ ഗുരുവിന് ഭരിക്കണം മനുഷ്യ ലോകത്തെയും ഈ അസുര ലോകത്തെയും അതുപോലെ തന്നെ ദൈവ മൂന്ന് ലോകങ്ങളും അടക്കി വാഴുന്ന ചക്രവർത്തിയായിട്ട് അയാൾക്ക് വാഴണം അതുപോലെ നിന്റെ ശരീരം എന്തിനാണ് നിന്റെ ഗുരു ഉപയോഗിക്കുന്നതല്ലേ അയാൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു കല്ലുകൾ എടുക്കാനായിട്ട് നരകത്തിന്റെ ഏറ്റവും നല്ല ഭാഗത്തേക്ക് വരാൻ കഴിയില്ല അതിനുവേണ്ടി മനുഷ്യനുമല്ല അസുരനും അല്ലാത്ത നിന്റെ ശരീരത്തെ അയാൾ ഉപയോഗിക്കണം നിന്റെ ഉള്ളിലേക്ക് ആത്മാക്കളെ കയറ്റി വിട്ടുകൊണ്ട് നിന്റെ ശരീരത്തെ ഒരു ആയുധം അയാൾ ഉപയോഗിക്കുകയായിരുന്നു ഈ ആത്മാക്കൾ നിന്റെ ശരീരത്തിൽ ശരീരത്തിനും പുറത്തേക്ക് പോകുന്ന സമയത്താണ് നിന്റെ രൂപം ഒരു വികൃതമായിട്ട് വരുന്നത് അപ്പൊ ആ ഒരു ആത്മാക്കളെ പുറത്ത് പോവാതെ പിടിച്ചു നിർത്തുന്നത് ഈയൊരു മാന്ത്രിക ജലമാണ് നിന്റെ ഗുരു പറഞ്ഞതുപോലെ നിന്റെ ഉള്ളിലേക്ക് ഒരു അമാനുഷികമായ ശക്തി അയാൾ തന്നതൊന്നുമല്ല നിന്റെ ഉള്ളിലുള്ള ഈ ആത്മാക്കൾ കാരണമാണ് നിനക്ക് ഈ ഒരു ശക്തി ലഭിക്കുന്നത് അതുപോലെ നമ്മുടെ മിനുഹുവിനെ ഈ ഒരു രാക്ഷസരാജാവ് ശിക്ഷിക്കുന്നുണ്ടായിരുന്നില്ല അതിൽ നിന്നും അവളെ മോചിപ്പിക്കുകയാണ് എന്നിട്ട് ഈ രാക്ഷസ രാജാവ് എനിക്ക് എന്തായാലും ഈ മൂന്ന് ലോകവും അടക്കി വാഴാനുള്ള ആഗ്രഹമൊന്നുമില്ല എന്റെ ശക്തിയും അതുപോലെ തന്നെ ശരീരം ക്ഷയിച്ചു വരികയാണ് കാരണം നീ എന്റെ രണ്ട് കൈകളെ െട്ടി മാറ്റി കളഞ്ഞു എനിക്ക് പോരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്റെ ജനങ്ങൾ ഈ അസുരന്മാര് ഈ രാക്ഷസമാരും അവർക്കൊന്നും വരരുത് അവരെ നീ സംരക്ഷിക്കണം ഞാൻ ആ ഒരു ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ എനിക്ക് ബാക്കിയായിട്ടുള്ള എന്റെ ശക്തികളെ ഞാൻ നിന്നിലേക്ക് തിരിയാണ് ഇനി ആകെ ബാക്കിയുള്ളത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമാണ് അതിനുള്ളിൽ നീ നിന്റെ ഗുരുവിനെ തടുക്കണം അയാൾ പറഞ്ഞതുപോലെ ഞങ്ങൾ തന്നെയാണ് ആ കല്ലിലേക്ക് എല്ലാ ആത്മാക്കളെയും കയറ്റി അതിന്റെ ശക്തി കൂട്ടിക്കൊടുത്തത് ഞങ്ങൾക്കറിയില്ലായിരുന്നു അയാളുടെ ആ ഒരു ചതി ഈ ഒരു കാര്യം നീ ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് നിന്റെ മിനുഹുവിനെ നഷ്ടമാവും ഈ അസുരലോകം നശിക്കുന്നതോടൊപ്പം അവള് നശിച്ചു എന്തായാലും ഈ രാവണൻ അതായത് രാക്ഷസ രാജാവ് ഇയാളുടെ ശക്തി നമ്മുടെ ഈയൊരു യുവാന്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തതോട് കൂടിയിട്ട് ഈ രാക്ഷസ രാജാവ് പൂർണമായിട്ടും നശിച്ചു പോവാണ് അതായത് മരണപ്പെട്ടു പോവാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കുറച്ച് നേരം കൊണ്ട് യുവാൻ കേട്ട ഈ ഒരു കാര്യങ്ങള് അതായത് ഈ ഒരു രാക്ഷസ രാജാവ് പറഞ്ഞ കാര്യങ്ങൾക്ക് സത്യമാണെന്ന് അവര് മനസ്സിലായി തന്റെ ഗുരുവിന്റെ യഥാർത്ഥ യഥാർത്ഥമോം കേട്ട സമയത്ത് യുവാൻ ഒരുപാടധികം ഞെട്ടിപ്പോന്നുണ്ട് അത്രയധികം അവന്റെ ഗുരുവിനെ അവൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിനുശേഷം യുവാൻ അവന്റെ ഗുരുവിനെ കാണാനായിട്ട് മലയുടെ മുകളിൽ ആ ഒരു മാന്ത്രിക ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ് അവൾ എത്തിയ സമയത്ത് തന്നെ ഗുരു അവനെ നോക്കുകയാണ് അപ്പൊ നീ നരകത്തിലേക്ക് പോയല്ലേ എല്ലാ നീ മനസ്സിലാക്കിയല്ലേ ഒരു ശവമായി നിന്നെ ഞാൻ കൂടെ കൊണ്ടു കിടക്കുന്നത് വെറുതെ ഒന്നല്ലട എനിക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതേ സമയത്ത് തന്നെ കലിപ്പ് കയറി യോൻ ചോദിക്കുകയാണ് എന്തിനാണോ നിങ്ങൾ ഇത് ചെയ്തത് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ തന്നെ നിങ്ങൾ ചതിക്കു എത്ര മനുഷ്യരുടെ ജീവനെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് എന്തിനാണോ നിങ്ങളൊരു ദേവനല്ലേ എന്നിട്ടും എന്തിനാണോ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഇതേ സമയത്ത് തന്നെ കലികറിയ ദേവൻ പറയാണ് ഞാനൊരു ദേവനാടാ ആ കാര്യം നിങ്ങൾ എല്ലാവരും മറക്കുന്നുണ്ട് എന്നെ പോലെയുള്ള ബാക്കിയുള്ള ദേവന്മാർ സ്വർഗത്തിൽ അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ ഞാൻ പെട്ടുപോയതാണ് എന്റെ ഉള്ളിലൊണ്ടടാ ദേഷ്യവും വൈരൊക്കെ അവരൊക്കെ എന്നെ തഴഞ്ഞു വെച്ചിരിക്കുകയാണ് അതിനുള്ള പ്രതികാരം എനിക്ക് വീട്ടണം ആ ലോകത്തെയും നിങ്ങളുടെ ലോകത്തെയും അസുര ലോകത്തെയും ഞാൻ അടക്കി വഴു സ്വർഗത്തിലൊരു തനി ഇരിപ്പുണ്ടല്ലോ ദേവലോകത്തിന്റെ രാജാവ് അവനെ കൊന്നുകൊണ്ട് ആ അധികാരത്തിലേക്ക് ഞാൻ വരും എന്ന് എഴുന്നേറ്റ് നിന്ന യുവാൻ പറയാണ് ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ഈ ഒരു കള്ള മുഖത്തെ ജനങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു കാട്ടും എല്ലാവരും നിങ്ങളെ തള്ളി പറയും നോക്കിക്കൊന്നി ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഗുരുണ്ടല്ലോ ഈ ദേവം കിടന്ന് ചിരിക്കുകയാണ് നീ പോടാ ആൾക്കാരുടെ ഇടയിലേക്ക് പോ ഒരാൾ പോലും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല വെച്ചിട്ടുണ്ടാ വെച്ചിട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് നമ്മുടെ യുവനിപ്പോ ആ ഒരു ക്ഷേത്രം വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാൽ മനുഷ്യലോകത്തിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ യുവനെ ആരും വിശ്വസിക്കുന്നില്ല അവനൊരു കുറ്റവാളിയായിട്ടാണ് കാണുന്നത് കാരണം മിനുഹുവിനെ പൂട്ടി വെച്ച സമയത്ത് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയതല്ലേ എന്തായാലും മനുഷ്യരുടെ ഇടയിലേക്ക് വന്നിട്ട് നമ്മുടെ യുവാൻ ഉറക്കനെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടേ കൂടിക്കൂടി എന്ന ഒരാൾ പോലും നമ്മുടെ യുവൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല നമ്മുടെ മച്ചാനും അതുപോലെ തന്നെ സുഷി ഒഴികെ ഇതേ സമയത്തിന് യുവൻ പറയുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അമ്മമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ അച്ഛന്മാരെ അമ്മമാരെ എല്ലാവരും കൊന്ന് കൊല വിളിച്ച് അവരുടെ ആത്മാക്കളെ കൊണ്ടുപോയത് മറ്റാരും ഇല്ല നമ്മൾ ഇത്രയും കാലം നമ്മളെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവദൂതനാണെന്ന് കരുതിയ ഈ ദേവൻ തന്നെയാണ് നിങ്ങൾ ആരും അയാളെ വിശ്വസിക്കാൻ പാടില്ല ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഗുരു ദേവൻ അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്നിട്ട് എല്ലാ ജനങ്ങളോട് പറയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം അറിയാലോ ആ ഒരു രാക്ഷസിയെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ആരാണ് ഈ യുവാനല്ലേ നമ്മൾ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മോശമായിട്ടുള്ള രാക്ഷസൻ ചതിയനായിട്ടുള്ള രാക്ഷസൻ അത് ഇവനാണ് തല്ലി ഓടിക്കുന്ന ഈ ഒരു ഗുരു പറയുന്ന സമയത്ത് ആൾക്കാർ മുഴുവൻ നമ്മുടെ യുവാനെ തല്ലി ഓടിപ്പിക്കുകയാണ് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും ചൂലും വടിയും എല്ലാം എടുത്ത് അടിക്കാൻ തുടങ്ങുകയാണ് ഇതേ സമയത്തിന് കോപം സഹിക്കാൻ കഴിയാതെ യുവാന്റെ ഉള്ളിൽ ആ ഒരു ആത്മാക്കള് അത് ഉണരുകയാണ് അതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു രാക്ഷസ രൂപത്തിലേക്ക് അവൻ വരുന്നുണ്ട് ഗുരുവിനും ഇത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് ഇപ്പൊ ജനങ്ങൾ പൂർണമായിട്ടും അവനൊരു ചതിയനാണ് രാക്ഷസനാണ് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ യുവാനെ രക്ഷപ്പെടുത്താനായിട്ട് മിൻഹു അവളുടെ ആ ഒരു മോൺസ്റ്റർ രൂപത്തിലേക്ക് വന്നിട്ട് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ഇപ്പൊ അവൻ ഒരു കടൽ തീരത്തെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് അവനൊന്ന് ശാന്തമാകാൻ വേണ്ടി എന്ന അവന്റെ ഉള്ളിൽ ആ ഒരു പ്രതികാരം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം ഇതെല്ലാം കൂടിയിട്ട് ആ ഒരു കടലിനെ തന്നെ അവൻ കളയാണ് മാത്രമല്ല ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു മിൻഹു വന്നിട്ട് അവന്റെ കാല് പിടിച്ച് പറയുന്നുണ്ട് നിന്റെ ഉള്ളിൽ ആ ഒരു കോപത്തെ നീ ഒന്ന് െന്ന് പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല അലറി വിളിച്ചുകൊണ്ട് ആ ഒരു കടലിന്റെ മുകളിലൂടെ ഇപ്പൊ യുവാൻ ഇറങ്ങി ഓടാൻ തുടങ്ങുകയാണ് എന്നാൽ മിൻഹു അവളുടെ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് കടലിനെ ഐസാക്കി മാറ്റുകയാണ് അവന്റെ മുന്നിൽ വലിയൊരു മാന്ത്രിക മല തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതായത് വെള്ളം കൊണ്ട് ഐസ് കൊണ്ട് നിർമ്മിച്ച വലിയൊരു മല എന്നാൽ അതിനെ കൊണ്ടൊന്നും യുവാനെ തടുക്കാൻ കഴിയുന്നില്ല അങ്ങോട്ടേക്ക് പാഞ്ചു ചെന്ന മിനുഹു അവന് ഇറക്കി പിടിക്കുകയാണ് അവൾ പറയുന്നുണ്ട് അടങ്ങ് അട്ടങ്ന്ന് എന്നിങ്ങനെ കരഞ്ഞു പറയുന്ന സമയത്ത് മിനുഹുവിന്റെ കണ്ണിൽ നിന്നും ഒരിച്ചിരി കണ്ണ് നീര് നമ്മുടെ യുവാന്റെ കണ്ണിലാവുകയാണ് പെട്ടെന്ന് അവന്റെ സ്വഭാവം തിരിച്ചു കിട്ടുകയാണ് ഇപ്പൊ അവനെ നോക്കിയിട്ട് മിനുഹു പറയുന്നുണ്ട് നിന്റെ കോപ അല്ല ദേഷ്യമല്ല യുക്തി ീ ചിന്തിക്കി മൂന്ന് ലോകങ്ങളും ഇവയെ സംരക്ഷിക്കാൻ എനിക്ക് നിന്നെക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്തായാലും നമ്മുടെ യുവാൻ കാര്യങ്ങളൊന്ന് റിയലൈസ് ചെയ്യാണ് അവനൊന്ന് ശാന്തനായിട്ട് വരികയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഗുരുവിനെ കാണിക്കുകയാണ് ഇന്നാണ് ആയിരം വർഷങ്ങൾ കൂടുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഗ്രഹണം സംഭവിക്കാൻ പോകുന്നത് അതുപോലെ നമ്മുടെ ഈ ഒരു യുവാൻ ഉണ്ടല്ലോ കണ്ണു തുറന്ന് നോക്കിയ സമയത്ത് അവന്റെ അടുത്ത് നമ്മുടെ മിനുഹുണ്ടായിരുന്നില്ല അവന് മനസ്സിലായി മിനുഹു എന്തായാലും ആ ഒരു മാന്ത്രിക കല്ല് അതിനെ തടുക്കാനായിട്ട് ഗുരുവിനെ തടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവുന്നത് ഇതേ സമയത്ത് തന്നെ ഗുരുവിനെ കാണിക്കുകയാണ് ഗുരു ആ ഒരു മാന്ത്രിക കല്ലിന്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നാണല്ലോ ആ ഒരു ഗ്രഹണം നടക്കുന്നത് ആ നാട്ടിലുണ്ടായിരുന്ന ആ രാജ്യത്തിൽ ഓരോ ജനങ്ങളുടെയും ആത്മാക്കളെ അവരറിയാതെ തന്നെ അതിൽ നിന്നും ഊറ്റി ഊറ്റി എടുക്കുകയാണ് ആ കല്ലിന്റെ ശക്തി കൂട്ടാനായിട്ട് സർവാധിപത്യം അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് പവർ ഇത്യാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ മിനുഹു ഈ ഗുരുവിനെ തടുക്കാൻ വേണ്ടി നോക്കുകയാണ് മാത്രമല്ല ഈ ഫൈറ്റിന് ആ ഒരു ഡാർക്ക് ക്രിസ്റ്റൽ അതെടുത്തുകൊണ്ട് രക്ഷപ്പെടാനും മിനുഹു നോക്കുന്നുണ്ട് എന്നാൽ അവളുടെ പിന്നാലെ ചെന്ന് അവളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവളെ ഒരു ഐസ് കട്ടയിൽ കുട്ടിക്ക് വെച്ചിരിക്കുകയാണ് ഈ ഒരു ഗുരു പോട്ട് ആ ഒരു കല്ലുമായിട്ട് ഈ ഒരു ഗുരു തിരിച്ചു വരികയാണ് ആ ഒരു ചടങ്ങുകൾ അത് വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതേ സമയത്താണ് നമ്മുടെ യുവൻ ഈ ഒരു വലിയ അമ്പലം ഉണ്ടല്ലോ ഇതിന്റെ പുറത്തേക്ക് എത്തുന്നത് അവിടെ കാവൽക്കാരായിട്ട് കുറെ അധികം മനുഷ്യരുണ്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട് യുവൻ എനിക്ക് നിങ്ങൾ അക്രമിക്കാനോ ഉപദ്രവിക്കാനോ ഒരു താല്പര്യമില്ല എനിക്ക് ആ ഒരു ഗുരുവിനെ തടുക്കണം നിങ്ങൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക പക്ഷെ യുവാൻ എത്ര പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാകാൻ ഇവര് തയ്യാറായിരുന്നില്ല കാരണം എന്താണ് ഗുരുവിന്റെ ആ ഒരു വശ്യത്തില് ഇവരും വീണ് എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ യുവാന് ക്ഷമിച്ചില്ല ആ രാക്ഷസ രൂപത്തിലേക്ക് മാറുകയാണ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നു ഓരോ ആൾക്കാരെയും ആട്ടിച്ച് തെറിപ്പിച്ച് അവസാനം ആ ഒരു അമ്പലത്തിന്റെ മുകളിലേക്ക് എത്തുകയാണ് അവിടെ ഗുരു ഉണ്ടായിരുന്നു മാത്രമല്ല ഗുരു നമ്മുടെ മിൻഹുവിനെ ഇത് കുടുക്കി കിടക്കിയത് കണ്ട സമയത്ത് നമ്മുടെ യുവൻ ആ ഒരു ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല മാത്രല്ല യുവാന്റെ ഉള്ളിൽ ഇപ്പൊ ആ ഒരു അസുരന്റെ രാക്ഷസ രാജാവിന്റെ ശക്തിയും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും വെച്ചാണ് നമ്മുടെ യുവാൻ ഇപ്പോ ഗുരുവിനോട് പോരാടുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവിൻ അധിക രീതിയിൽ നമ്മുടെ യുവാനോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ആ ഒരു അൾട്ടിമേറ്റ് പവർ അതിഥിവരായിട്ടും ഗുരുവിന്റെ ഉള്ളിൽ എത്തി കഴിഞ്ഞിട്ടില്ല അങ്ങനെ എത്തി കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഇപ്പോ യുവാനോട് മുട്ടി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഗുരു രക്ഷപ്പെട്ട ഒരു തീഗോളുണ്ടാക്കി ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് എന്നാൽ പുഷ്പം പോലെ ഇതിനെല്ലാം പൊട്ടിച്ചു കളയുന്നുണ്ട് നമ്മുടെ യുവാൻ അതുപോലെ അവന്റെ ആ ഒരു ആയുധം ോ അവന്റെ ആ അത് ഒരുക്കൊണ്ട് നമ്മുടെ ഗുരുവിന് നേരെ ഒരേറ്റ വീശിലാണ് ഗുരു രണ്ട് കഷ്ണമായി പോകുന്നത് പൂർണ്ണമായിട്ടും ഗുരുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയാണ് ഇതിനുശേഷം നമ്മുടെ മിനുവിനെ രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നാൽ അവളുടെ ആ ഒരു ശരീരം പൂർണ്ണമായിട്ടും തളർന്ന് തളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഗുരു ഓൾറെഡി അവളുടെ ഉള്ളിലേക്ക് വിഷം കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മരണത്തോടെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മിനുഹുണ്ടല്ലോ പതിയെ യുവാന്റെ ചെവിയിൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഇനി പറ ഞാനൊരു രാക്ഷസിയാണെങ്കിലും നീ എന്നെ പ്രണയിക്കൂ നീ എന്നെ സ്വീകരിക്കൂ എന്ന എന്താണ് യുവാന്റെ ആ ഒരു മറുപടി അത് മുഴുവനായിട്ട് കേൾക്കാൻ നമ്മുടെ മിനുവിനെ പറ്റിയില്ല അതിനു മുന്നേ തന്നെ അവൾ മരണപ്പെട്ടു ാണ് ഇപ്പൊ യുവാനും അലറി വിളിച്ച് കയറിയാണ് മാത്രമല്ല ആ ഒരു കല്ല് സുരക്ഷിതമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു യുവാന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഈ ഗുരു വലിച്ചെടുത്ത ആത്മാക്കളെ മുഴുവനായിട്ടും ആൾക്കാരുടെ ഉള്ളിലേക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു യുവന് കഴിയുന്നുണ്ട് ഇപ്പൊ എല്ലാ ജനങ്ങളും ഒരു ദൈവത്തെ പോലെ നമ്മുടെ യുവാനെ കാണുകയാണ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ യുവൻ ആ ഒരു കല്ലുമായിട്ട് നേരെ ചെല്ലുന്നത് നരകത്തിലേക്കാണ് അതായത് അസര ലോകത്തിൽ അതായത് ആ കല്ല് എന്ന് പറയുന്നത് ആ ലോകത്തിന്റെ സ്വത്താണ് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ആ ഒരു കല്ല് വേണം അത് അവരുടെ കയ്യിലേക്ക് തന്നെ യുവാനെ ഏൽപ്പിക്കുകയാണ് ഇതിനുശേഷം നമ്മുടെ യുവാനെ കാണാനായിട്ട് ദേവലോകത്തിന്റെ ചക്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ പവനോട് പറയാണ് നിന്റെ ഈ ഒരു ജന്മം കഴിഞ്ഞാൽ നിനക്ക് അടുത്ത ജന്മത്തിൽ ദേവലോകത്തിൽ ഒരു ദേവനായിട്ട് ജനിക്കാൻ കഴിയും അതായത് വലിയൊരു പദവിയാണത് എന്ന യുവാൻ അതിന് വേണ്ടാന്ന് വെക്കുകയാണ് മിനുഹു ഇല്ലാത്ത ആ ഒരു ലൈഫ് അത് അവന് വേണ്ട അവൻ നരകത്തിലേക്ക് തന്നെ പോയിക്കോളാം അസുരലോകത്തിൽ തന്നെ അവൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവന് കിട്ടിയ ആ ഒരു വലിയ കാര്യം വേണ്ട എന്ന് വെച്ച് നേരെ അസുരലോകത്തിലേക്ക് തന്നെ ചെല്ലിയാണ് അതായത് മിനുഹുവിന്റെ ആ ഒരു ലോകത്തിലേക്ക് ഇനിയുള്ള ശിഷ്ടകാലം ഇവിടെ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ അവൻ കൂടുകയാണ് നേരെ ആ അസുരലോകത്തിലേക്ക് പോയ അവൻ ആ ഒരു തീയിലേക്ക് എടുത്തു ചാടുന്നുണ്ട് പൂർണ്ണമായിട്ടും അവൻ ഒരു അസുരനായിട്ട് മാറുകയാണ് ചിലപ്പോൾ ഇനി മുതൽ അവനായിരിക്കും അസുര ലോകത്തിന്റെ ആ ഒരു രാജാവ് എന്ന് പറയുന്നത് ഓക്കെ എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായി ഇതുപോലെയുള്ള സൂപ്പർ ഫാന്റസി കളർഫുൾ ആയിട്ടുള്ള മൂവികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയുടെ കമന്റിൽ നിങ്ങൾ ഒന്ന് പറയാം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കഥകളുണ്ട് അത് ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരും അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ